വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞു. ആലപ്പുഴയിലെ ഇരട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ കടുത്ത നിയമ നടപടി സ്വീകരിക്കുമെന്ന് കേരള പോലീസ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി നവമാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചരണം നടത്തിയതിന്റെ പേരിൽ 51 കേസുകൾ രജിസ്റ്റർ ചെയ്തതായാണ് കേരള പോലീസിന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിലൂടെ അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷ പ്രചരണം നടത്തുന്നവർക്കെതിരെ കേസെടുക്കുന്നതിൽ കേരള പോലീസിന് പക്ഷപാതപരമായ സമീപനമാണ് ഉള്ളത് എന്ന ആരോപണം ഇതോടെ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുകയും ചെയ്തിരുന്നു. അതിന്റെ തെളിവായി ഇന്നൊരു സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പരസ്യമായി കൊലവിളിയും കലാപാഹ്വാനവും നടത്തിയ സംഘപരിവാർ നേതാവിനെതിരെ കേസെടുക്കാത്ത പോലീസ് ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ വിദ്യാർത്ഥി നേതാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. ആലപ്പുഴയിൽ SDPI സംസ്ഥാന സെക്രട്ടറി കെ ഷാൻ കൊല്ലപ്പെടുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഹിന്ദു ഐക്യവേദി ആലപ്പുഴയിൽ സംഘടിപ്പിച്ച ജനജാഗ്രതാ സദസ്സിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റായ വത്സൻ തില്ലങ്കേരി നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുമ്പോഴും പ്രസ്തുത പ്രസംഗത്തിൽ കൊലവിളിയും കലാപാഹ്വാനവും അടങ്ങിയിട്ടുണ്ട് എന്ന് ചിലർ ചൂണ്ടിക്കാണിച്ചിട്ട് പോലും പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ വത്സൻ തില്ലങ്കേരിയുടെ പ്രസ്തുത പ്രസംഗം സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് റിഫൈക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വത്സൻ തില്ലങ്കേരിയുടെ വീഡിയോ സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തത് പ്രകോപനവും കലാപമുണ്ടാക്കാൻ ശ്രമിച്ചതായി കണ്ടെത്തിയെന്നാരോപിച്ചാണ് കണ്ണൂർ കൂത്തുപറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. കെ ഷാൻ കൊലപ്പെടുത്തുന്നതിന് പ്രേരണ നൽകുന്ന തരത്തിൽ പ്രസംഗിച്ച വത്സൻ തില്ലങ്കേരിയെ കേസിൽ പ്രതി ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട മുഹമ്മദ് റിഫ എന്ന വിദ്യാർത്ഥി നേതാവ് ഇതിന്റെ വീഡിയോ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിന് മുഹമ്മദ് റിഫയ്ക്കെതിരെ പോലീസ് കേസെടുക്കുകയായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ച ഈ വീഡിയോ ഷെയർ ചെയ്തതിന്റെ പേരിൽ വിദ്യാർത്ഥി നേതാവിനെതിരെ കേസെടുത്ത പോലീസിന്റെ നടപടിക്കെതിരെ കടുത്ത വിമർശനവും ഇതോടെ തന്നെ ഉയരുകയാണ്. വാർത്താ ചാനലുകളടക്കം വത്സൻ തില്ലങ്കേരിയുടെ കൊലവിളി പ്രസംഗം സംപ്രേഷണം ചെയ്തതാണ്. കൂടാതെ ഫേസ്ബുക്കിൽ നിരവധി പേരാണ് ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നത്. BJP ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ഫേസ്ബുക്ക് പേജിൽ വത്സൻ തില്ലങ്കേരി പങ്കെടുത്ത ഈ പരിപാടിയുടെ ലൈവ് പോസ്റ്റും ഉണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് വിദ്യാർത്ഥി നേതാവിനെ ഈ വീഡിയോ പങ്കുവച്ചു എന്നാരോപിച്ചുകൊണ്ട് പോലീസ് തിരഞ്ഞുപിടിച്ച് കേസെടുത്തിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗം നടത്തിയ വത്സൻ തില്ലങ്കേരിക്കെതിരെ കേസെടുക്കാതിരിക്കുകയും എന്നാൽ അത് പോസ്റ്റ് ചെയ്ത വിദ്യാർത്ഥി നേതാവിനെതിരെ കേസെടുക്കുകയും ചെയ്ത സംഭവത്തിൽ പോലീസിനെതിരെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. വത്സൻ തില്ലങ്കേരിയുടെ കാര്യത്തിലെ പോലീസിന്റെ അനങ്ങാപ്പാറ നയം കേരള പോലീസിലെ RSS സ്വാധീനമാണ് വെളിവാകുന്നത് എന്നാണ് ഉയരുന്ന പ്രധാനപ്പെട്ട വിമർശനം. വത്സൻ തില്ലങ്കേരിയെ കെ ഷാന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി ചേർക്കണമെന്ന ആവശ്യമുയർത്തിക്കൊണ്ട് വത്സൻ തില്ലങ്കേരി പ്രസംഗിച്ച അതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ഷെയർ ചെയ്തു എന്നതിന്റെ പേരിലാണ് വിദ്യാർത്ഥി നേതാവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഏതായാലും പോലീസിന്റെ ഈ നടപടിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.